ഹലോ അസ്സലാമു അലൈക്കും. ഐഷ്യസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ചൂടത്തെ കുടിക്കാൻ പറ്റിയ മോരൊക്കെ ചേർത്തുണ്ടാക്കിയിട്ടുള്ളൊരു നല്ല ഡ്രിങ്ക് കേട്ടോ. ഈ ചൂട് ദാഹം തീർക്കാനും അതുപോലെ നമ്മുടെ ശരീരം തണുപ്പിക്കാനും അതിനൊക്കെ പുറമെ നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു ഒരു ഡ്രിങ്കാണ്. അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. കാണാനിടയിൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാനൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ കറ്റാർവാഴ ജെല്ലിടാം കേട്ടോ. ഇത് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കറ്റാർവാഴിൻ്റെ ജെല്ലെടുത്തതാണിത്. ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വെള്ളത്തിൽ കഴുകിയെടുത്താൽ ഇതിൻ്റെ കയ്പ്പൊക്കെ മാറും. അപ്പം അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ള കറ്റാർവാഴ ജെല്ല്, ചെറിയൊരു കഷ്ണം കക്കിരിക്ക, രണ്ട് തണ്ട് കറിവേപ്പില, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നെല്ലിക്ക, ഒരു നെല്ലിക്ക കഷ്ണങ്ങളാക്കി കേട്ടോ. നെല്ലിക്കൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയണമല്ലോ. കല്ലുപ്പ്, കല്ലുപ്പ് തന്നെ ആവണം കേട്ടോ, പൊടിപ്പ് പറ്റില്ല, കല്ലുപ്പ് തന്നെ ഇടണം. അടുത്ത വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക, നന്നായിട്ടൊന്ന് അരയണം. അങ്ങനെ നമ്മൾ അതൊക്കെ മിക്സിയിൽ നിന്ന് അടിച്ച് കൊണ്ടുവന്ന് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മോരൊഴിച്ചു കൊടുക്കാം, ഒന്ന് അടിച്ചെടുക്കുക. എന്നാൽ മോരൊക്കെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നമുക്കിന്ന് അരിച്ചെടുക്കണം. നമുക്ക് ഇതുവരെ ഗ്ലാസ്സൊക്കെ ഒഴിക്കാം. ഗ്ലാസ്സിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് അടിച്ചെടുത്ത മോരും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കിട്ടത്. ഇത് നമ്മൾ കറ്റാർവാഴിൻ്റെ കയ്പ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ തോന്നും, പക്ഷേ ഒരു കയ്പ്പില്ല കേട്ടോ. കറ്റാർവാഴ കിട്ടണമെന്ന് തോന്നില്ല. അങ്ങനെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ശരീരം തണുപ്പിക്കുന്ന ദാഹം തീർക്കുന്ന ഔഷധ ഗുണമുള്ള മോരും വെള്ളം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് സീ യു സൂൺ.